ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഗൈസ്, നമ്മുടെ ചാനൽ കൂടി ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 1.6 അപ്ഡേറ്റിൽ വരാൻ പോകുന്ന കുറച്ച് റിവാർഡ്സിനെ പറ്റിയാണ്. ഈ ഒരു വീഡിയോ കൂടെ നമ്മൾ 1.6 അപ്ഡേറ്റിൽ വരാൻ പോകുന്ന M3 റോയൽ പാസും അതുകൊണ്ട് തന്നെ M4 റോയൽ പാസിലെയും 50-ാമത്തെ RPL ലെവൽ ഔട്ട്ഫിറ്റിൻ്റെ ഫുൾ ഫോമും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കുന്നുണ്ട്. നേരത്തെ നമുക്ക് ലീക്സ് ആയിട്ട് കിട്ടിയിരുന്നത് M3 റോയൽ പാസിലെ ഒരു 50-ാമത്തെ RPL ഔട്ട്ഫിറ്റിൻ്റെ ജസ്റ്റ് ഒരു ഹെഡ് ഗിയർ മാത്രമായിരുന്നു. ഇപ്പോൾ അതിൻ്റെ ഫുൾ ഫോമും ഫുൾ ഔട്ട്ഫിറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ M4 റോയൽ പാസിലെയും 50-ാമത്തെ RPL ലെവൽ ഔട്ട്ഫിറ്റിൻ്റെയും ഒരു ലീക്സ് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നീട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ PUBG-യിലും അതുകൊണ്ട് തന്നെ BGMI-യിലും കുറേ നാളായിട്ട് കാർ കമ്പനികളുമായിട്ടുള്ള കൊളാബറേഷനും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാറുണ്ട്. നേരത്തെ നമുക്ക് മെക്ലാരൻ കാർ കമ്പനിയായിട്ടുള്ളൊരു കൊളാബറേഷൻ വന്നു, പിന്നീട് ടെസ്ലായിട്ടുള്ള കൊളാബറേഷൻ വന്നു. അതുകൊണ്ട് തന്നെ ഒരു കാർ കമ്പനിയായിട്ടുള്ള കൊളാബറേഷൻ നമ്മുടെ 1.6 അപ്ഡേറ്റിലും വരുന്നുണ്ട്. ആ കാര്യം ഈ ഒരു വീഡിയോയിൽ നോക്കാം. ഇതിനെപ്പറ്റിയൊക്കെ നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം വീഡിയോ സ്കിപ്പ് ചെയ്ത് മുഴുവനെ തന്നെ കാണാൻ ശ്രമിക്കുക. അതുകൊണ്ട് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാണ്ടെങ്കിൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ നമുക്ക് അപ്കമിംഗ് ആയിട്ട് വരാൻ പോകുന്ന പ്രീമിയം ക്രേറ്റിനെ പറ്റി നോക്കാം. അപ്കമിംഗ് ആയിട്ട് വരാൻ പോകുന്ന പ്രീമിയം ക്രേറ്റ് വരാൻ പോകുന്നത് 1.6 അപ്ഡേറ്റിൽ M3 റോയൽ പാസിലായിരിക്കും ആദ്യത്തെ പ്രീമിയം ക്രേറ്റ് വരാൻ പോകുന്നത്. അപ്കമിംഗ് ആയിട്ട് വരാൻ പോകുന്ന പ്രീമിയം ക്രേറ്റിൻ്റെ ടെസ്റ്റേഴ്സ് കാര്യങ്ങളൊക്കെ ഇതുവരെ അവൈലബിൾ ആയിട്ടില്ല, അതിൻ്റെ നെയിം കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളൂ. അപ്പോൾ അപ്കമിംഗ് ആയിട്ട് വരാൻ പോകുന്ന പ്രീമിയം ക്രേറ്റിൻ്റെ ഒരു തീം നോക്കിക്കഴിഞ്ഞാൽ ഒരു ലോബ്സ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടുള്ള തീം കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഈ ഒരു പ്രീമിയം ക്രേറ്റിൽ മെയിൻ ആയിട്ട് വരാൻ പോകുന്ന ഒരു ഔട്ട്ഫിറ്റും അതിൻ്റെ ഹെഡ്ഗിയറും കാര്യങ്ങളൊക്കെ ലോബ്സ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രീമിയം ക്രേറ്റിൽ നമുക്ക് മെയിൻ ആയിട്ട് കിട്ടുന്ന ഒരു വെപ്പൺ എന്ന് പറഞ്ഞാൽ ഒരു AKM-ൻ്റെ സ്കിന്നാണ്. ആ ഒരു AKM-ൻ്റെ സ്കിന്നും ഈ ലോബ്സ്റ്ററുമായിട്ട് തന്നെ ബന്ധപ്പെട്ട് വരുന്ന ഒരു സ്കിന്ന് തന്നെ ആയിരിക്കും. പിന്നീട് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് നാളായിട്ട് നമ്മുടെ PUBG-യിലും അതുകൊണ്ട് തന്നെ BGMI-യിലും കാർ കമ്പനികളുമായിട്ടുള്ള കൊളാബറേഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിൽ ആദ്യമായിട്ട് വന്നത് മെക്ലാരനുമായിട്ടുള്ള കൊളാബറേഷനാണ് PUBG-യിൽ വന്നത്. അതിനുശേഷം PUBG-യിലും BGMI-യിലും ടെസ്ല കാർ കമ്പനിയായിട്ടുള്ള കൊളാബറേഷനും കാര്യങ്ങളൊക്കെ വന്നു. അപ്കമിംഗ് ആയിട്ട് വരാൻ പോകുന്ന 1.6 അപ്ഡേറ്റിലും നമുക്ക് ഇതുകൂട്ട് തന്നെ ഒരു കാർ കമ്പനിയായിട്ടുള്ള കൊളാബറേഷനും കാര്യങ്ങളൊക്കെ നമ്മുടെ PUBG-യിലും അതുകൊണ്ട് തന്നെ BGMI-യിലും വരുന്നുണ്ട്. ഈ ഒരു കാർ കമ്പനിയുടെ നെയിം നോക്കിക്കഴിഞ്ഞാൽ കോണീസെഗ് ജെമറൈ എന്ന് പറഞ്ഞ ഒരു കമ്പനിയായിട്ടാണ് അപ്കമിംഗ് ആയിട്ട് നമ്മുടെ PUBG-യിൽ 1.6 അപ്ഡേറ്റുമായിട്ട് ബന്ധപ്പെട്ട് കൊളാബറേഷൻ വരാൻ പോകുന്നത്. ഈ ഒരു കമ്പനിയെ പറ്റി നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്വീഡിഷ് സ്പോർട്സ് കാർ കമ്പനിയാണ്. അപ്പോൾ ഈ ഒരു കൊളാബറേഷൻ, ഈ ഒരു കാർ കമ്പനിയായിട്ടുള്ള കൊളാബറേഷനും നമ്മുടെ 1.6 അപ്ഡേറ്റിൽ വരുന്നുണ്ട്. നമ്മുടെ ഡാസിയ കാറിനായിരിക്കും ഈ ഒരു സ്കിന്നും വരുന്നത്. ഇൻ ഗെയിമിൽ ഇതിൻ്റെ ടെസ്റ്റേഴ്സ് കാര്യങ്ങളൊന്നും അവൈലബിൾ അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് നെറ്റിൽ അടിച്ചു കൊടുത്ത് നോക്കിയാൽ കാണാം ഇതിൻ്റെ ഒരു ബേസിക്കായിട്ടുള്ള ഫോം കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ ഈ ഒരു രീതിയിലുള്ള ഒരു ഡിസൈൻ കാര്യങ്ങളൊക്കെ ആയിരിക്കും നമുക്ക് ഇൻ ഗെയിമിൽ ഈ ഒരു കാറിന് വരാൻ പോകുന്നത്, ഈ ഒരു സ്കിന്നായിട്ട് വരാൻ പോകുന്നത്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വേറെ ലെവലായിട്ട് തന്നെയാണ് ഈ ഒരു കാറിൻ്റെ ഒരു സ്കിന്ന് കാര്യങ്ങളൊക്കെ നമ്മുടെ PUBG-യിൽ വരുന്നത്. ഇത് കറക്റ്റ് എക്സാക്റ്റ് ആയിട്ട് ഇതുകൂട്ട് തന്നെ വരണമെന്നില്ല, ചിലപ്പം ചെറിയ മാറ്റങ്ങളൊക്കെ ഇത് വരാനുമുള്ള ചാൻസ് ഉണ്ട്. എന്തായാലും നമ്മുടെ ഡാസിയ കാറൊക്കെ വേറെ ലെവലാകുമെന്ന് പറയാം 1.6 അപ്ഡേറ്റിൽ. അപ്പം യൂസ് ചെയ്യുള്ളവർക്ക് എന്തായാലും ഈ ഒരു സ്കിന്ന് കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. യൂസ് ചെയ്ത് സ്പിൻ ചെയ്ത് തന്നെ എടുക്കേണ്ട രീതിയിലുള്ള ഒരു ഇവൻ്റ് കൂട്ടായിരിക്കും ഇത് കൊണ്ടുവരാനും പോകുന്നത്. പക്ഷേ നമ്മുടെ US-ൽ ഇതോട്ടുള്ള സ്കിന്ന് കാര്യങ്ങളൊന്നും കൊണ്ടുവരുന്നില്ല, അതെന്താണെന്ന് അറിയത്തില്ല. നമ്മുടെ US-ൽ ഇതോട്ടുള്ള സ്കിന്ന് കാര്യങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല. കഴിഞ്ഞ വട്ടം നോക്കിയാലും ടെസ്ലായിട്ടുള്ള കൊളാബറേഷനിലും ഇതുകൊണ്ട് തന്നെ ഡാസിക്ക് തന്നെ ആയിരുന്നു സ്കിന്ന് കാര്യങ്ങളൊക്കെ ഇതുകൊണ്ട് വന്നിരുന്നത്. പിന്നീട് നമ്മുടെ 1.6 അപ്ഡേറ്റുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് ഹലോയ് മോഡ് കാര്യങ്ങളൊക്കെ തിരിച്ചു വരാൻ പോകുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറേ മോഡ്, നമ്മുടെ ഇൻഫെക്ഷൻ മോഡ് കാര്യങ്ങളൊക്കെ നമ്മുടെ 1.6 അപ്ഡേറ്റിൽ തിരിച്ചു വരുന്നുണ്ട്. പിന്നീട് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് സ്റ്റിക്കേഴ്സ് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. അപ്പോൾ അതിൻ്റെ ഒന്നും കറക്റ്റ് ലീക്സ് കാര്യങ്ങളൊന്നും ഇപ്പോൾ ഈ ഹലോയ് മോഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊന്നും ഇപ്പം വന്നിട്ടില്ല. അപ്പോൾ അതൊക്കെ വരുമ്പോൾ തന്നെ നമ്മുടെ ചാനലിൽ അത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഗൈസ്, പിന്നീട് നോക്കിക്കഴിഞ്ഞാൽ ഈ കാണുന്നതാണ് നമ്മുടെ അപ്കമിംഗ് ആയിട്ട് വരാൻ പോകുന്ന 1.6 അപ്ഡേറ്റിലെ M3 റോയൽ പാസിൽ 50-ാമത്തെ RP റിവാർഡായിട്ട് നമുക്ക് കിട്ടാൻ പോകുന്ന ഔട്ട്ഫിറ്റ്. ഗൈസ്, അപ്പോൾ ഈ ഒരു ഔട്ട്ഫിറ്റ് നോക്കിക്കഴിഞ്ഞാൽ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു ഔട്ട്ഫിറ്റാണ്. നമ്മുടെ PUBG-യിലോ BGMI-യിലോ ഇതുകൊണ്ടുള്ള ഔട്ട്ഫിറ്റ് കാര്യങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല. 50-ാമത്തെ RP ലെവലിൻ്റെ ഒരു തീം നോക്കിക്കഴിഞ്ഞാൽ ഒരു ഫ്രഞ്ച് ഫ്രൈസ് തന്നെയാണെന്ന് പറയാം. ഫ്രഞ്ച് ഫ്രൈസ് ആണ് ആ ഒരു ഹെഡ് ഗിയർ ആയിട്ട് കൊടുത്തേക്കുന്നത്. അപ്പോൾ നല്ല വെറൈറ്റി രീതി, നല്ല ഫണ്ണി ആയിട്ടുള്ള രീതിയിലുള്ള ഔട്ട്ഫിറ്റാണ് നമുക്ക് 50-ാമത്തെ RP ലെവൽ M3-ൽ വരാൻ പോകുന്നത്. ഗൈസ്, അപ്പോൾ നേരത്തെ നമുക്ക് ഇതിൻ്റെ ഒരു അവതാറിനകത്തുള്ള ജസ്റ്റ് ഒരു പിക്ചർ മാത്രമായിരുന്നു കിട്ടിയിരുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ഒരു ഫുൾ ഫോം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ഹെഡ് ഗിയർ മാത്രമായിരുന്നു നേരത്തെ ഈ ഫ്രഞ്ച് ഫ്രൈസിൻ്റെ ഒരു ഹെഡ് ഗിയർ മാത്രമാണ് വന്നത്. അതിനുശേഷം ഇപ്പോൾ ഇതിൻ്റെ ഒരു ഔട്ട്ഫിറ്റും നമുക്ക് കാണാം താഴോട്ട്. M3 റോയൽ പാസിൻ്റെ ഒരു തീം തന്നെ ഇതുകൊണ്ട് ഫുഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും തീം കാര്യങ്ങളൊക്കെ ആയിരിക്കും വരാൻ പോകുന്നത്. പിന്നീട് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ M4-ൽ വരാൻ പോകുന്ന 50-ാമത്തെ RP ലെവൽ ഔട്ട്ഫിറ്റാണ് ഈ കാണുന്നത്. M4-ലെ റോയൽ പാസിൽ വരാൻ പോകുന്ന ഔട്ട്ഫിറ്റ്. ഈ ഒരു ഔട്ട്ഫിറ്റ് നോക്കിയാലും അത്യാവശ്യം നല്ലൊരു ഔട്ട്ഫിറ്റാണ്. ഈ ഒരു റോയൽ പാസിൻ്റെ തീമോ കാര്യങ്ങളോ ഒന്നും എന്താണെന്ന് ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ അതൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ ചാനൽ കൂടെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏത് ഔട്ട്ഫിറ്റാണ് ഇഷ്ടപ്പെട്ടതെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. M3 ആണോ M4 ആണോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ഗുഡ് ബൈ.